ഹലോ ഫ്രണ്ട്സ്, ഇൻഫോ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട പ്രധാന പോയിൻറ്റ്സാണ് നോക്കുന്നത്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ക്വിറ്റ് ഇന്ത്യ സമരം. ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം കൂടിയാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ഗാന്ധിജിയുടെ പത്രമാണ് ഹരിജൻ. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ഗാന്ധിജിയുടെ പത്രമേതാണ്? ഹരിജൻ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് ബോംബെ സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമേതാണ്? ബോംബെ സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ടത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ചാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ടത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ചാണ്. ഗോവാലിയ ടാങ്ക് മൈതാനം ഇപ്പോൾ അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്ന പേരിലാണ്. ഗോവാലിയ ടാങ്ക് മൈതാനം ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ്? ആഗസ്റ്റ് ക്രാന്തി മൈതാനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവാണ് ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആരാണ്? ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫ് മെഹറലി. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് ആരാണ്? യൂസഫ് മെഹറലി. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം ഏതാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായൺ. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജയപ്രകാശ് നാരായൺ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ അസഫലി. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ അസഫലി. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ചിരുന്നത് പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിലിലാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ചിരുന്നത് പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിലിലായിരുന്നു. കസ്തൂർബ ഗാന്ധി അന്തരിച്ച വർഷം 1944 ഫെബ്രുവരി 22. കസ്തൂർബ ഗാന്ധി അന്തരിച്ച വർഷം ഏതാണ്? 1944 ഫെബ്രുവരി 22. മാതൃസുരക്ഷാ ദിനം ഏപ്രിൽ 11. മാതൃസുരക്ഷാ ദിനം എന്നാണ് ഏപ്രിൽ 11. കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമാണ് മാതൃസുരക്ഷാ ദിനമായി അറിയപ്പെടുന്നത്. ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവരാണ് ജയപ്രകാശ് നാരായൺ, അച്യുത് പട്വർദ്ധൻ, രാം മനോഹർ ലോഹ്യ, ബിജു പട്നായിക്. ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? ജയപ്രകാശ് നാരായൺ, അച്യുത് പട്വർദ്ധൻ, രാം മനോഹർ ലോഹ്യ, ബിജു പട്നായിക്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് 1942 ഓഗസ്റ്റ് 8. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം 1942 ഓഗസ്റ്റ് 9. 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചു. 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നതെന്നാണ് ഓഗസ്റ്റ് 9. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബാക്രമണം. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം ഏതാണ്? കീഴരിയൂർ ബോംബാക്രമണം. കീഴരിയൂർ ബോംബാക്രമണം നടന്ന ജില്ല കോഴിക്കോട്. കോഴിക്കോടാണ് കീഴരിയൂർ ബോംബാക്രമണം നടന്നത്. 1942 നവംബർ 17 കീഴരിയൂർ ബോംബാക്രമണം നടന്നത്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ആകെ അറസ്റ്റിലായ വ്യക്തികൾ 27.
27 പേരാണ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രമുഖ വ്യക്തികൾ ആരൊക്കെയാണ്? ഡോക്ടർ കെ ബി മേനോൻ, കുഞ്ഞിരാമ കിടാവ്, ഇവർ രണ്ടുപേരുമാണ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രമുഖ വ്യക്തികൾ. കീഴരിയൂർ ബോംബ് കേസിനെ പറ്റി അന്വേഷിച്ചുകൊണ്ട് കെ ബി മേനോന് കത്തെഴുതിയ ദേശീയ നേതാവ് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസാണ് കീഴരിയൂർ ബോംബ് കേസിനെ പറ്റി അന്വേഷിച്ചുകൊണ്ട് കെ ബി മേനോന് കത്തെഴുതിയ നേതാവ്. കീഴരിയൂർ ബോംബ് കേസ് സംബന്ധിച്ച് ആധികാരിക വിവരങ്ങളുള്ള ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ച വ്യക്തിയാണ് വി എ കേശവൻ നായർ. വി എ കേശവൻ നായരാണ് കീഴരിയൂർ ബോംബ് കേസ് സംബന്ധിച്ച് ആധികാരിക വിവരങ്ങളുള്ള ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത്. കീഴരിയൂർ ബോംബ് കേസിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകമാണ് വന്ദേ മാതരം. വന്ദേ മാതരം എന്ന ഹിന്ദി നാടകത്തിലാണ് കീഴരിയൂർ ബോംബ് കേസിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. കലാപകാരികൾ വിധ്വംസക ദിനമായി പ്രഖ്യാപിച്ചത് നവംബർ 9. നവംബർ 9 കലാപകാരികൾ വിധ്വംസക ദിനമായി പ്രഖ്യാപിച്ചത്. കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കിറ്റ് ഇന്ത്യ സമരകാലത്ത് സമരങ്ങൾ നടന്ന പ്രദേശങ്ങളാണ് കയ്യൂർ, മൊറാഴ, കരിവെള്ളൂർ. ഈ 3 സ്ഥലങ്ങളിലുമാണ് കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കിറ്റ് ഇന്ത്യ സമരകാലത്ത് സമരങ്ങൾ നടന്നത്. കിറ്റ് ഇന്ത്യ സമരകാലത്ത് കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങളാണ് സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കുക, പാലങ്ങൾ തകർക്കുക, ടെലഗ്രാഫ് കമ്പികൾ മുറിച്ചിടുക എന്നത്. ഫറോക്ക് പാലം തകർക്കാനുള്ള ഗൂഢാലോചന ഏതു സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ടാണ് ഫറോക്ക് പാലം തകർക്കാനുള്ള ഗൂഢാലോചന ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പ്രസിദ്ധീകരിച്ച മാസികയാണ് സ്വതന്ത്ര ഭാരതം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ്? സ്വതന്ത്ര ഭാരതം.